ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകം എടുത്ത് വയ്ക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. കഞ്ഞിപ്പയറും ഇഷ്ടമല്ലല്ലോ, അതും കഴിക്കാറില്ല. എനിക്ക് പൊതുവെ ഭക്ഷണമേ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് എടുക്കുള്ളൂ. ദൈവപ്പെടിക്കലും നമ്മൾ അത് മനഃപൂർവ്വം സാധ്യമുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അതല്ലാണ്ട് മനസ്സിലാവില്ല. അപ്പൊ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങള്, ഒരു മോശം നടനോ മോശം വ്യക്തിയുമല്ല, കൈവിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു തുടങ്ങാനായിട്ട് ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിട്ടാണ് അയാളുടെ ഗൂഗിൾ എഫോർട്ട് എടുക്കുന്നത്. അയാളെ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളം നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ തമ്മില് അതിൽ തന്നെയാണ് എന്റെ അതും എന്റെ നിങ്ങൾ ഇന്നലെ അത് കേട്ടിട്ടാണ്. ഇതിനു മുമ്പും ഞാൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്റെ എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാൻ എന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡ് ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റി അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ഞാൻ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് പഠിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുപാടും പറഞ്ഞുതരാനൊക്കെ ഈ പറഞ്ഞ ഫോക്കസ് മാറി പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിനേക്കാണോ എന്റെ ചാനൽ ചെയ്യാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ വലിയ നടന്നതിന്റെ നമ്മളൊരു അനുഭവം കൊണ്ട് വന്നിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റൊരു സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളൊന്നും അങ്ങനെ ആരെയും കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. കാരണം അവര് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്ന പോലെ അല്ല. രാത്രി പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഇറ്റാക്കുക, അടുത്ത ലിഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടിയാണ്. അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ രണ്ടും കൂടെ പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷെ ആക്ടർ തന്നെയാണ് മുകളിൽ നിന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തോന്നുന്നത് ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത് അയാൾ നടക്കുന്നത് അയാൾ ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് വെച്ചുകൊണ്ട് പെട്ടെന്ന് വരുന്നത് പോലെ അയാളുടെ സ്റ്റാർഡും ചുറ്റുമുള്ള ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ എന്ത് കാരണം ചെയ്യുന്നത്, അതിലൊക്കെ ചെയ്ത് തന്നെ ചെയ്യുക നല്ലൊരു നന്നാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു.